ഇനി ചെല്ലേണ്ടത് കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജിലെ പെൺകുട്ടികൾ നടത്തുന്ന വലിയൊരു നദീ സംരക്ഷണ പരിപാടിയിലേക്കാണ്. ചാലിയാറിന്റെ കൈവഴിയായ ചെറുപുഴയിൽ മുക്കത്താണ് പ്രാദേശികമായ ജലക്ഷാമത്തിന് പരിഹാരം കാണാൻ കുട്ടികളുടെ നേതൃത്വത്തിൽ പുഴയിൽ തടയണ കെട്ടുന്നത്. നിലമ്പൂർ മാനവേദൻ സ്കൂളിലെ കുട്ടികളും അവരോടൊപ്പം ചേർന്നു. പുഴയിലിറങ്ങുന്നതിന്റെ ആഹ്ലാദം ഉത്സവാന്തരീക്ഷം സൃഷ്ടിച്ച നിമിഷങ്ങൾ, ഒപ്പം അതിവേഗത്തിൽ തടയണയുടെ പണി മുന്നേറി. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളെ പ്രൊവിഡൻസ് വുമൻസ് കോളേജിലെ NSS വോളണ്ടിയേഴ്സ് ആണ്. 100 NSS വോളണ്ടിയേഴ്സും 2 പ്രോഗ്രാം ഓഫീസേഴ്സും അടങ്ങുന്ന സപ്തദിന ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇവിടെ അന്വേഷിച്ചപ്പോൾ ഇവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാനുള്ളതെന്ന് അന്വേഷിച്ചപ്പം ആദ്യം ഞങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്നത് പുഴയ്ക്ക് കുറുകെ തടയണ കെട്ടുക എന്നുള്ളതാണ്. ഈ ഒരു തടയണ കെട്ടല് വിജയകരമായി പൂർത്തിയായാല് ഒരുപാട് ജലദൗർലഭ്യ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനാവും. വളരെ വ്യത്യസ്തമായിട്ട് വളരെ പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു കാര്യം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ വന്നത്. പിന്നെ അത് കൂടാതെ വലിയൊരു ഉദ്ദേശം എന്താ വെച്ചാൽ, നമ്മൾ പലരും പല വീടുകളിലും സ്ഥലങ്ങളിലൊക്കെ ഉള്ളവർ, അപ്പൊ ഈ പുഴ എന്ന് പറയുന്നത് ഇപ്പൊ പലർക്കും പറഞ്ഞാൽ അതിൽ പുഴയിൽ ഇറങ്ങാനോ പുഴ എന്താണെന്ന് അറിയാനോ ഉള്ള അവസരം കിട്ടുന്നില്ല. അപ്പൊ ഞങ്ങൾ 100 ഞങ്ങൾ ഈ പുഴയായിട്ട് ഇണങ്ങിയാണ് ഈ 7 ഇനി മുന്നോട്ട് പോകാൻ പോണെ. അപ്പൊ ഞങ്ങളെ ജീവിതത്തിൽ എന്താണ് ഈ പുഴ, അതിൽ പുഴയിൽ ഈ തണുത്ത വെള്ളത്തിൽ നിൽക്കുമ്പോൾ അത് ശരിക്കും അനുഭവിക്കുമ്പോഴുള്ള ഒരു ഭാഗ്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ അത് ശരിക്കും അനുഭവിക്കാൻ കൂടി വേണ്ടിയാണ് ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചത്. വലിയൊരു വെല്ലുവിളിയായിരുന്നു ഈ ഒരു ബണ്ട് കെട്ടുക എന്നുള്ളത്. ഈ ബണ്ട് കെട്ടിക്കഴിഞ്ഞാൽ ഈ പ്രദേശവാസികൾക്ക് ഈ വേനൽക്കാലത്ത് ഇവിടെ കുഴ നന്നായിട്ട് വറ്റുകയാണുണ്ടാവും. അപ്പം കിണറുകളിലോ അല്ലെങ്കിൽ കുടിവെള്ളമൊന്നും കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പം ഇങ്ങനെ ഒരു ബണ്ട് കെട്ടിക്കഴിഞ്ഞാൽ 50 വെള്ളം ഈ പ്രദേശവാസികൾക്ക് ഈ വേനൽക്കാലത്ത് ലഭിക്കും. ബാക്കിയുള്ള ഒരു വീട്ടിലടിച്ച് പൊളിക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ എവിടെയും പോകുമ്പോഴോ അതിൽ ഉപരിയായിട്ട് ഞങ്ങളിവിടെ ഈ വെള്ളത്തിൽ ആർമാദിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. അപ്പം നിങ്ങൾ വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഇങ്ങനൊരു ആശയം എങ്ങനെ ഇത്രയിവിടെ പ്രായോഗികമാക്കാൻ കഴിഞ്ഞു? മെയിൻലി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ടീച്ചേഴ്സ്, ഞങ്ങളുടെ പ്രോഗ്രാം ഓഫീസേഴ്സ് സിനി മാമും ജൂലി മാമാണ്. കൂടാതെ ഞങ്ങളുടെ കൂടെ ഇവിടെ ഇന്നൊക്കെ ആയിട്ടിപ്പോൾ സാർ ഇവിടെ ഉണ്ട്. CW RDO ശശിധരൻ സാറാണ് ഞങ്ങളുടെ കൂടെ ഇവിടെ നിന്നിട്ട് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഈ ഓരോ ചാക്കിടേണ്ടത്, എത്രത്തോളം മണ്ണ് നിറയ്ക്കണം, എങ്ങനെ തുന്നണം, എന്നിട്ട് ഏത് രീതിയിലാണ് ഓരോ ചാക്ക് ഇട്ട് വെക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരുന്നത്. 1500 ചാക്കാണ് ഞങ്ങൾക്ക് ഇവിടെ 7 കൊണ്ട് ഇടേണ്ടത്. അത് ഓരോ ലെയറായിട്ട് 5 ആദ്യമിട്ട് പിന്നെ അത് 4 3 അങ്ങനെ പൊന്തിച്ച് ആ തീരുന്ന രീതിയിൽ എങ്ങനെ ഞങ്ങൾക്ക് ഇട്ടിട്ട് പൂർത്തിയാക്കാൻ പറ്റുമോ ആ രീതിയിലേക്ക് ഉയർത്തി കൊണ്ടുവരാൻ സാറാണ് ഞങ്ങളെ ഇവിടെ നിന്നിട്ട് ഓരോ കാര്യങ്ങൾ, ഓരോ ചാക്ക് അങ്ങോട്ട് പോകുമ്പോഴോ ഞങ്ങളിവിടെ ഒഴുക്കിൽപ്പെട്ടിട്ട് അങ്ങോട്ട് പോകുമ്പോഴും കൂടെ സാറാണ് ആ കുട്ടികളൊക്കെ നിന്നിട്ട് ഞങ്ങൾ ചെയ്യുന്നത്. ഈ പുഴയുടെ തീരങ്ങളെ സംരക്ഷിക്കുന്നതിന് എന്തെങ്കിലും NSS ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പുഴയുടെ തീര സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ജൈവവേലി നിർമ്മിക്കുന്നുണ്ട്. അതിന് നമ്മൾ വേണ്ട തൈകൾ, ഇല്ലി മുള, അതിൻ്റെ തൈകളൊക്കെ നമ്മൾ അവിടെ ക്യാമ്പിൻ്റെ സൈറ്റിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് ഈ തടയണ നിർമ്മാണം കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ തീര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ജൈവവേലി നിർമ്മിക്കും.